നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് അപകടത്തിൽ കൊല്ലപ്പെട്ട നാല് പെൺകുട്ടികൾ നാടിന് ഒരു തീരാനോവായി മാറിയിരിക്കുകയാണ് നാട്ടുകാർക്ക് മാത്രമല്ല വീട്ടുകാർക്കും സഹപാഠികൾക്കും അധ്യാപകർക്കും ഈ സംഭവം അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപകടത്തിൽ മരിച്ച ആയിഷയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ക്ലാസ് ടീച്ചർ നിത്യ നിറ കണ്ണുകളുമായി ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് മുന്നിലെത്തി കിടക്കുന്ന പ്രിയ വിദ്യാർത്ഥിയെ കാണാനുള്ള ധൈര്യം ടീച്ചർക്കുണ്ടായിരുന്നില്ല പോസ്റ്റ്മോർട്ടം തീരുന്നതുവരെ ടീച്ചർ മോർച്ചറിക്ക് മുന്നിൽ നിന്നു പഠനത്തിലും കലയിലും മിടുക്കിയായിരുന്നു ആയിഷ രണ്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ നടക്കുന്ന ഒപ്പന മത്സരങ്ങളിൽ സ്ഥിരം മണവാട്ടിയാകുന്നത് ആയിഷയായിരുന്നു ബന്ധുവായ സബിതയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിലും പങ്കെടുത്തിരുന്നു ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു ഇന്നത്തെ ഹിന്ദിയിലാണ് ടെൻഷൻ ആ ആശങ്കയോടെ ആവലാതിയോടെയാണ് ഇവർ സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലേക്ക് നടന്നത് ഇതിനിടെ നനഞ്ഞ കുട ബാഗിൽ വയ്ക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് അജ്നയെ ഏൽപ്പിച്ചു എങ്കിൽ നീ റൈറ്റിംഗ് ബോർഡ് കൂടി പിടിക്കടി എന്നായി റിത അജ്നയുടെ ഒരു പെൻസിൽ ബോക്സ് റിദയുടെ ബാഗിലുണ്ടായിരുന്നു അത് വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ സംഭവിച്ചത് മറ്റൊന്നും നാലു പേരെയും മരണം കവർന്നെടുത്തു നാല് കൂട്ടുകാർ ചേർത്ത് പിടിച്ചിരുന്ന അജ്ഞനയുടെ കൈകളിൽ ആ കുഴയും റൈറ്റിംഗ് ബോർഡും കുറെ ഓർമ്മകളും മാത്രം ബാക്കിയായി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു ആ അഞ്ചു പേരും അപകടത്തിൽ നിത ഫാത്തിമ റിദ ഫാത്തിമ ഇർഫാന ഷൊറിൻ എ എസ് ആയിഷ എന്നിവർ മരിച്ചപ്പോൾ അജ്ന മാത്രമാണ് രക്ഷപ്പെട്ടത് ആയിഷ എട്ട് ഇ ഡിവിഷനിലും മറ്റു നാല് പേർ ഡി ഡിവിഷനിലുമായിരുന്നു പഠിച്ചിരുന്നത് ദിവസവും ഒരുമിച്ചായിരുന്നു ഇവർ പോയി വന്നിരുന്നത് ഇർഫാനിയെ ദന്തൽ ഡോക്ടറെ കാണിക്കാൻ ഉമ്മ ഫാരിസ പനയാമ്പാടത്ത് കാത്തു നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു ഇർഫാന ഉമ്മയെ കണ്ട ആ നിമിഷത്തിലാണ് ലോറി വന്ന് ഇടിച്ചതെന്നാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അജ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് അജ്ന ദൂരേക്കാണ് വീണത് അതുകൊണ്ട് അജ്ന രക്ഷപ്പെട്ടു സിമന്റ് ലോറി പൊടി പറത്തി മറിഞ്ഞു കണ്ടത് നാട്ടുകാർ ഓടിക്കൂടുമ്പോൾ അജ്ന വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയായിരുന്നു വൈകിട്ട് വീട്ടിലെത്തിയിട്ടും അജ്നയ്ക്ക് ആ ദുരന്തം കൺമുന്നിൽ നിന്ന് മായാത്ത അവസ്ഥയിലായിരുന്നു ഇർഫാന ലോറിക്കടിയിലായത് ഉമ്മയുടെ കൺമുന്നിൽ വെച്ചെന്ന ആ ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ ഏവർക്കും വലിയൊരു നോവാവുകയാണ് അപകടത്തിൽ നിന്ന് തലനാരെ രക്ഷപ്പെട്ട അജ്ന ഷെറിൻ ഇക്കാര്യം വെളിപ്പെടുത്തുമ്പോൾ അത് കേട്ടു നിൽക്കുന്നവർക്കും വലിയ രീതിയിലുള്ള ദുഃഖമാണ് സമ്മാനിക്കുന്നത് ഇർഫാനയെ ദന്ത ഡോക്ടറെ കാണിക്കാൻ എത്തിയതായിരുന്നു ഉമ്മ ഫരീസ പനയമ്പാടത്ത് കാത്തു നിൽക്കുകയായിരുന്നു ഫരീസ ഇർഫാനയെ ഫരീസ കണ്ടു തൊട്ടു പിന്നാലെയായിരുന്നു ലോറി ഇർഫാനയുടെ ജീവൻ കവർന്നത് ഈ അപകടത്തിൽ കുറച്ചകലെ തെറിച്ചു വീണത് അജ്നയ്ക്ക് തുണയായി എഴുന്നേറ്റ് നോക്കിയപ്പോൾ തടിച്ചുകൂടി ൾക്കൂട്ടത്തെ കണ്ട് അജന പകച്ചു ഉറ്റ കൂട്ടുകാരികളെ അവസാനമായി ഒരുനോക്കുകാണാൻ അജ്ന എത്തി അജ്ന ഇർഫാന ഷെറിൻ റിദ ഫാത്തിമ കെ എം നിത ഫാത്തിമ എ എസ് ആയിഷ എന്നിവർ എപ്പോഴും ഒന്നിച്ചായിരുന്നു മദ്രസ കാലം തൊട്ടുണ്ടായ സൗഹൃദം അഞ്ചു പേരും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികൾ അഞ്ചംഗ സംഘത്തിന് ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു ഇന്ന് നടക്കാനെന്ന ഹിന്ദി പരീക്ഷയിലായിരുന്നു പേടി ഈ ആവലാദികളൊക്കെ പങ്കുവെച്ചായിരുന്നു ഇവർ റോഡിലൂടെ നടന്നു വന്നത് ഈ കുട്ടികൾ അയൽവാസികളായിരുന്നു അവരുടെ വീടുകളിൽ നിന്ന് അര കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത് എന്തായാലും വലിയൊരു ദുരന്തമാണ് ഈ കുട്ടികളുടെ ജീവൻ കവർന്നിരിക്കുന്നത് അജ്ന എന്ന പെൺകുട്ടി രക്ഷപ്പെട്ടു ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ വളരെയധികം വേദനാജനകമാണെന്നതും ഏറ്റവും ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത